Hello friends, welcome to my ideas and tips. In this video, we will make a flower basket. If you are subscribed to this channel, subscribe to this channel and click the bell icon for notifications. Click the like button. We will take color papers. We will make a line. We will make a line. We will make a line. We will make a color paper. അതേപോലെ എല്ലാ പേപ്പറും ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ലൈൻ കിട്ടിയല്ലോ, നടുക്കുന്ന ഒരു വര കിട്ടിയുണ്ട്. ഇനി നമുക്ക് ആ ലൈനിൽ കൂടെ നമുക്ക് കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ടോട്ടൽ 6 പീസസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 3 കളർ പേപ്പേഴ്സ് എടുത്തു, അങ്ങനെ നമുക്ക് 6 കളർ പേപ്പേഴ്സ് കിട്ടി. ഇനി നമുക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ഇത്രയും എല്ലാ പേപ്പേഴ്സ് ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്ത്. ഇനി നമുക്ക് വേണ്ട ഗമ്മാണ്. അപ്പോൾ നമ്മൾ എല്ലാം ഫോൾഡ് ചെയ്ത പേപ്പർ എടുത്തിട്ട് അവ ഗം തേച്ച് കൊടുക്കണം. ഒരു സൈഡിലായിട്ട് ഗം തേച്ച് കൊടുക്കണേ, ഒരു സൈഡിൽ ആ തുമ്പത്തൊക്കെ ആയിട്ട് ഗം തേക്കണം. എന്നിട്ട് നമ്മൾ വേറൊരു കളർ പേപ്പർ എടുത്തിട്ട് അത് ജോയിൻ്റ് ചെയ്യണം. സൂക്ഷിച്ചൊന്ന് ജോയിൻ ചെയ്യണേ. അതേപോലെ തന്നെ അടുത്ത അതിൻ്റെ അടുത്ത തുമ്പെടുത്തിട്ട് ചെയ്യണേ. ഗം തേച്ചിട്ട് അടുത്ത ഫോൾഡ് ചെയ്ത പേപ്പറും കൂടെ എടുക്കണം. അങ്ങനെ എല്ലാം നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. എല്ലാം ഒരു ലൈൻ പോലെ ഇട്ട് വരും. നമുക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്, ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. കുറേ ഉണ്ട്, ഇത് വെച്ചിട്ട് വലിയതായിട്ട് വരുവാൻ പറ്റും കേട്ടോ. അല്ല, നമ്മൾ അങ്ങനെ എടുത്ത് ഫോൾഡ് ചെയ്യണം. അങ്ങനെ റൗണ്ട് ഷേപ്പ് എടുത്ത് ഫോൾഡ് ചെയ്യേണ്ടി വരും. എന്നിട്ട് നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു അറ്റത്ത് ഇങ്ങനെ ഗം തേച്ചെടുക്കണം. സൂക്ഷിച്ച് വെക്കണേ. എന്നിട്ടത് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യണം കേട്ടോ. നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെ നന്നായിട്ട് ഉറച്ചിരിക്കുക. അവിടെ നന്നായിട്ട് പ്രസ് ചെയ്യണം. അവിടെ വിട്ടു പോയിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് അത് ശരിക്കും ഇരിക്കും കേട്ടോ. അത് അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഒരു ചെറിയ കാർഡ്ബോർഡ് പീസ് സർക്കിൾ രീതിയിലെടുത്തിട്ട് അതൊരു കളർ പേപ്പറിൽ ഇങ്ങനെ ഒട്ടിച്ച് ഒട്ടിക്കണം. നമുക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ എടുക്കാവേ. അങ്ങൊട്ടിച്ചാൽ മതി. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്യും ചെറുതായിട്ടിങ്ങനെ. അല്ല, അങ്ങനെ ചെറുതായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യണം. എല്ലാ വശത്തും നമ്മൾ കട്ട് ചെയ്യണേ. ചെറുതായിട്ട് കട്ട് ചെയ്താലും മതി കേട്ടോ. അതിന് നല്ല ഷേപ്പ് കിട്ടണമെന്നൊന്നുമില്ല, വേഗം കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് ആ സർക്കിളിൻ്റെ അകത്ത് ഗം തേച്ച് കൊടുക്കണേ. സൂക്ഷിച്ച് വയ്ക്കണം. പുറത്തേക്കൊന്നും പോകല്ലേ ഗം തേക്കുമ്പോൾ. അല്ലെങ്കിൽ ആ സാധനങ്ങൾ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കണം. ചെറിയ ചെറിയ പീസസ് നമ്മൾ വെച്ചതൊക്കെ ഒട്ടിച്ചു കൊടുക്കണേ കേട്ടോ. നമ്മളെല്ലാം ഒട്ടിച്ചു. ഇനി നമുക്ക് വേറൊരു കളർ പേപ്പർ എടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ടില്ലല്ലോ നമ്മൾ ഒട്ടിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ വേറെ കളർ പേപ്പർ അതിൻ്റെ പൊക്കത്ത് ഒട്ടിച്ചാൽ ശരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. അതുകൊണ്ട് ആ കളർ പേപ്പറിലേക്ക് ഒട്ടിച്ചിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി.
കട്ട് ചെയ്യാൻ വരുന്നത്. അപ്പോൾ നമ്മുടെ നേരത്തെ എടുത്ത സാധനം നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നേരെ ഇങ്ങനെ ആക്കി വെച്ചാൽ നമുക്കൊരു കിട്ടും, ബാസ്കറ്റ് പോലത്തെ ഷേപ്പ് കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ എടുത്ത സർക്കിൾ എടുക്കണം, അതിൽ നമ്മൾ ഗം തേക്കണം. എന്നിട്ട് അതങ്ങ് ഒട്ടിച്ചാൽ മതി കേട്ടോ. ശരിക്കും അത് ഗം വെച്ച് ഒട്ടിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെ ഞാൻ ഇവിടെ ഗ്ലൂഗൺ എടുത്തു, നിങ്ങൾക്ക് ഫെവിക്വിക്കോ അതെങ്ങാനും വെച്ച് ഒട്ടിച്ചാലും മതി. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കൊരു നമ്മുടെ ബുക്കിലേക്കുള്ള ഒരു കട്ട് ചെയ്ത പേപ്പർ ഫ്രണ്ട് പേജ് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അത് നമ്മളൊരു കളർ പേപ്പറിലേക്ക് അത് ഒട്ടിച്ചിട്ട് അതിൻ്റെ ഒരു കറക്റ്റുള്ള മെഷർ എടുത്തിട്ട് നമ്മൾ സ്കെയിലും കൊണ്ട് വരച്ചത് കട്ട് ചെയ്താൽ മതി. നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളതിൽ അങ്ങ് ഒട്ടിച്ചു കൊടുത്തു, രണ്ട് സൈഡിലും അങ്ങ് ഒട്ടിച്ചു കൊടുത്തിട്ട് രണ്ട് സൈഡിലും നമ്മൾ ആ കളർ പേപ്പർ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ആ മറ്റേ പിടി എടുത്തിട്ട് നമ്മൾ ആ രണ്ട് സൈഡിലും സ്റ്റേപ്ലർ അടിക്കാനാണ് പോകുന്നത്. രണ്ട് സൈഡിലും സ്റ്റേപ്ലർ അടിപ്പാണ് നമ്മൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുറത്തുനിന്നാണ് സ്റ്റേപ്ലർ അടിച്ചിട്ടോ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ഗം വെച്ച് ഇനി അതിൻ്റെ ആ പിടിയിലൊക്കെ നമ്മൾ ഒട്ടിക്കാൻ പോകാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് എന്താണെന്ന് വെച്ചിട്ട് നിങ്ങളുടെ ഐഡിയയിൽ വന്ന് ഞാൻ ചെയ്തു കേട്ടോ. ഞാനിപ്പോൾ ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ടോട്ടൽ 6 ഫ്ലവേഴ്സാണ് എടുത്തേക്കണേ. അപ്പോൾ 3 ഒരു സൈഡിൽ, അടുത്ത 3 മറ്റേ സൈഡിൽ ചെയ്യാനാണ് നോക്കുന്നത് കേട്ടോ. നമ്മൾ അടുത്ത 3 ഈ സൈഡിൽ. നമ്മുടെ ഫ്ലവർ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ക്യൂട്ടായ ഫ്ലവർ പോട്ട്.